വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ നടിയാണ് ഷംന കാസിം. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഷംന തന്റെ ഓരോ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ദുബായിൽ അത്യാഡംബരപൂർവ്വമായി മെഹന്തി ചടങ്ങും വിവാഹവുമെല്ലാം നടന്നത്. ബിസിനസ് കൺസൾട്ടന്റായ ഷാനിദ് ആസിഫ് അലിയാണ് പറൻ. ഇപ്പോഴത്തെ ഷംനയുടെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. താരം അമ്മയാകാൻ പോവുകയാണെന്നാണ് സന്തോഷ വാർത്ത. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഷംന തന്നെയാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത്. ഇതേറെ സ്പെഷ്യലായ വീഡിയോ ആണെന്ന് പറഞ്ഞായിരുന്നു ഷംന സംസാരിച്ചു തുടങ്ങിയത്. ആദ്യം തന്നെ തന്റെ കല്യാണത്തിന് ആശംസ അറിയിച്ചവരോടെല്ലാം നന്ദി പറയുകയാണ് ഷംന ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി എന്ന് പറഞ്ഞ ശേഷം ഞാനൊരു അമ്മയാവാൻ പോവുകയാണെന്ന് അറിയിക്കുകയായിരുന്നു ഷംന കാസി. എന്റെ മമ്മി വീണ്ടും ഗ്രാൻഡ്മയാവാൻ പോകുന്നു, എന്റെ ഡാഡി വീണ്ടും ഗ്രാൻഡ്പയാവാനും പോകുന്നുവെന്ന് ഷംന പറയുന്നു. തന്റെ ഡാഡിക്കും മമ്മിക്കും ഒപ്പം ഇരുന്നാണ് ഷംന സംസാരിച്ചത്. അതുവരെയുള്ള പിന്തുണയ്ക്ക് നന്ദി. യൂട്യൂബ് ചാനലിലൂടെയായി ഇനിയും വീഡിയോ ആകാൻ വരുമെന്ന് ഷംന അറിയിക്കുന്നു. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നും ഷംന കുടുംബാംഗങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. മം ടു ബി എന്നെഴുതിയ കേക്കും ഷംന മുറിക്കുന്നതായി വീഡിയോയിൽ കാണാം. താരത്തോടൊപ്പം കുടുംബത്തിലെ മറ്റുള്ളവരും ചേർന്നാണ് സന്തോഷം ആഘോഷിക്കുന്നത്. പിന്നാലെ വീഡിയോയ്ക്ക് താഴെയായി ഷംനയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തിയത്. മലപ്പുറമാണ് ഷംനയുടെ ഭർത്താവ് ഷാനിദിന്റെ സ്വദേശമെങ്കിലും ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഷംന കണ്ണൂർ സ്വദേശിനിയാണ്. താരത്തിന്റെ നിക്കാഹ് കണ്ണൂരിൽ വെച്ചാണ് നടന്നത്. JBS ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫൗണ്ടറും സിഇഒയുമാണ് ഷാനിദ്. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ തന്നെ ശ്രദ്ധയായ നടിയാണ് ഷംന കാസിം. 2004 കമൽ സംവിധാനം ചെയ്ത മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയിലൂടെയാണ് ഷംന കാസിം അഭിനയ രംഗത്തെത്തുന്നത്. നടിയാണെങ്കിലും നൃത്തത്തോടാണ് തനിക്ക് പ്രിയമെന്ന താരം പറഞ്ഞിരുന്നു. ഷംന കാസിമിനെ വിവാഹ തട്ടിപ്പിനിരയാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. ടിക്ടോക്ക് താരത്തിന്റെ ഫോട്ടോ കാണിച്ച് വിവാഹമാലോചനയുമായി എത്തിയ സംഘം ഷംനയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. തെലുങ്കിൽ അസ്ലു, ദസ്റ്റ എന്നീ പ്രോജക്ടുകളും തമിഴിൽ ഡെവിൽ, പിസാസ് 2 എന്നീ സിനിമകളുമാണ് നടിയുടേതായി റിലീസ് ചെയ്യാനുള്ളത്. മലയാളത്തിൽ ചട്ടക്കാരി എന്ന സിനിമയിൽ മാത്രമാണ് നടി പ്രധാന വേഷത്തിലെത്തിയത്. മാക്രോണി, മത്തായി, മധുര രാജ എന്നീ സിനിമകളാണ് മലയാളത്തിൽ അവസാനം ഷംന അഭിനയിച്ചത്. കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമയിലും ശ്രദ്ധേയ വേഷം ഷംന ചെയ്തിരുന്നു. തമിഴിലും തെലുങ്കിലും നിരവധി ഡാൻസ് റിയാലിറ്റി ഷോകളുടെ ജഡ്ജായി ഷംന എത്തുന്നുണ്ട്. തമിഴ് തെലുങ്ക് സിനിമകളിലാണ് ഷംന ഇപ്പോൾ സജീവം. 2007 തെലുങ്ക് സിനിമയിലേക്ക് നടി ചുവടുവെച്ചു. 2008 മുനിയാണ്ടി വിളങ്ങിയാൽ മുൺറാമാണ്ട് എന്ന സിനിമയിലൂടെ തമിഴിലും അഭിനയിച്ചു. തെന്നിന്ത്യയിൽ പൂർണ്ണ എന്ന പേരിലാണ് ഷംന അറിയപ്പെടുന്നത്.